ഈ വീരവാളും സമ്മാനവും ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രതിഫലമായി കരുതുന്നില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അനുസ്മരിപ്പിക്കാൻ വേണ്ടി തരുന്നതായി ഇതിനെ കണക്കാക്കുകയാണ്. ഇതിനുശേഷം തങ്കവാള് സമ്മാനമായി ചോദിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഈ വിപ്ലവ യുദ്ധത്തിൽ ഞാൻ ജീവൻ കൊടുത്ത് ഈ ദേഹത്തിന് മേൽ എന്റെ നേതാവിന്റെ കണ്ണീര് വീഴുന്ന കാഴ്ചയിലുപരി എനിക്ക് ആത്മസംതൃപ്തി നൽകുന്ന ഒരു സമ്മാനവും ഈ ലോകത്തില്ല. ഒന്ന് മാറിക്ക്, എല്ലാവരും ഒന്ന് മാറിക്ക്, മാറി നിൽക്കാൻ തള്ളാതെ മാറിക്ക്. നടൻ ആനന്ദൻ ഇപ്പോൾ പ്രസംഗിക്കും. ഞാന് കെടുത്തല്ല ഡാൻ്റെ. ഞാൻ ഒരു പ്രാസംഗികനാണോ? അല്ല, എനിക്കിവിടെ തീപ്പൊരി പ്രസംഗം നടത്താനാകുമോ? സാഹിത്യം നമ്മുടെ തമിഴ് സെൽവനെ പോലെ, എന്നാൽ മനസ്സിൽ തട്ടിയത് പറയാൻ കഴിയും, സത്യം പറയാൻ കഴിയും. നമുക്കൊരു നേതാവേ ഉള്ളൂ, ഒരേ ഒരു ദളപതിയും തമിഴ് സെൽവൻ. നിന്റെ ചങ്ങാതി സിനിമയിൽ സമർത്ഥൻ, ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയവൻ. എഴുന്നേൽക്കൂ എന്ന് സെൽവൻ നമ്മളോട് പറഞ്ഞാൽ, വരും തെരഞ്ഞെടുപ്പിൽ രക്തം ചിന്താൻ സെൽവൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ, നിന്റെ നമ്പർ കലക്കട സെൽവ, നീ കല്യാണം കഴിക്കാൻ പോവാ. ലഗേജ് ഉണ്ടോ മാഡം? ഇല്ല. നമസ്കാരം. വണ്ടി നേരത്തെയാ വന്നത്, എന്നെ അണ്ണൻ അയച്ചതാ. തന്നിക്കൂ. ചെന്താമര മധുരയിലെ ചിത്രവീതിയിൽ സ്വന്തം വീട്, ഗവൺമെൻറ് ഉദ്യോഗമായ അധ്യാപക വൃത്തി, ആരംഭ ശമ്പളം 300, അടുത്ത വർഷം 450 ആവും. അച്ഛന് പെൻഷൻ 150, സൗകര്യമുള്ള കുടുംബം. രണ്ടു മാസമായി അരിച്ചു പറക്കായിരുന്നു. എൻ്റെ ചെന്താമരി ആര്, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് കളിയാക്കി. ഭ്രാന്ത് എനിക്ക് മാത്രമാണെന്നറിയണം. മദ്രാസിലേക്ക് വരാൻ പറഞ്ഞ് കത്തെഴുതിയതും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ലേ? എന്തിന്? നിങ്ങൾ നാലുപേർ കവിത എഴുതി, വരാൻ പറഞ്ഞ് കത്ത് വിട്ടു, വന്നു. അച്ഛനെയും അമ്മയും എതിർത്ത് പടിയിറങ്ങേണ്ടി വന്നു. എന്ന് ഞാനിവിടെ ആരാ? എന്റെ കാമുകി, എന്റെ കൺമണി, എന്റെ സ്നേഹിതാ.
നിന്നോടൊന്നിച്ചു കഴിഞ്ഞ ഓരോ നിമിഷവും മരണക്കിടക്കയിലും മറക്കില്ല കൺമണി. 90 നിമിഷങ്ങളിൽ തൊട്ടുണർത്തിയ നിർവൃതികൾ 800 ആണ്ടുകളോളമുള്ള ഹൃദയ സായുജ്യമാണ്. പരിരംഭണത്തിൽ ചില നിമിഷം, ഭയത്തോടെ ചില നിമിഷം, കാതരഭാവങ്ങളോടെ കണ്ണീരിൽ ചില നിമിഷം, ഇടവേളയില്ലാതെ അംഗങ്ങൾ ഓരോന്നിലും മുത്തങ്ങൾ പതിച്ച മോഹത്തിൽ ചില നിമിഷം, നിന്നോടൊന്നിച്ചുള്ള ഓരോ നിമിഷവും മരണക്കിടക്കയിലും മറക്കില്ല കൺമണി. ഏത് ന്യായം ഏത് പാപം ഇരുവർക്കും അറിയില്ല. അത് രാവോ അതോ പകലോ അതേപ്പറ്റിയും അറിയില്ല. ഡൽഹി സർക്കാരിനാൽ ഭക്ഷ്യദാരിദ്ര്യം അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് സാധിക്കും. കാരണം ഞങ്ങൾ രൂപീകരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭരണമാണ്. നമസ്കാരം. നിങ്ങൾക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു? ഏ ഒന്നുമില്ല, ചെറിയ പനിയാ. വരുന്ന ഇലക്ഷന് എൻ്റെ ഒരു ചെറിയ സംഭവം. കക്ഷിക്ക് പണമല്ല വേണ്ടത്, ജനങ്ങളെ നിന്റെ മുഖം കാണിച്ചാൽ മതി, അതോടെ വോട്ട് താനേ വീഴും. ആനന്ദ, ഞാനൊരു സിനിമാ നടനായതേ ഈ കക്ഷി കാരണമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആനന്ദിനെ മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. വലിയ എതിർപ്പുകൾക്കിടയിലാണ് അണ്ണൻ ഈ തീരുമാനമെടുത്തത്. ഞാനാ ഇതിൽ പറഞ്ഞത്. കക്ഷി പ്രവർത്തകർ, കക്ഷിക്ക് വേണ്ടി അധ്വാനിച്ചവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് സീറ്റ് കൊടുക്കാതെ ഒരു നടന്, എൻ്റെ ആത്മമിത്രമാണെങ്കിലും ഒരു നടന് കൊടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് ഞാനാ എതിർത്തെ. എന്നാൽ അണ്ണനത് നിരാകരിച്ചു കളഞ്ഞു. ആനന്ദൻ കക്ഷിക്കൊരു മുതൽക്കൂട്ടാണെന്നാ പറഞ്ഞെ. കക്ഷിയിലൊരു സാധാരണ വർക്കറായാൽ പോരാ, അടുത്ത പടിയിലോട്ട് കാലെടുത്ത് വയ്ക്കേ. അസംബ്ലിയിൽ നമ്മൾ ഭരണപക്ഷത്തിരിക്കണോ അതോ പ്രതിപക്ഷത്തിരിക്കണോ എന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങൾ 3 പേരാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു സീറ്റിൽ നിന്നാൽ ജയിക്കുമോ? ദൈവം വന്ന് എതിർത്ത് നിന്നാലും നിങ്ങളെ ജയിക്കും. പേരെന്താന്നാ പറഞ്ഞാൽ? കാഞ്ചന. അല്ല, കൽപ്പന. പിടിച്ചില്ലെങ്കിൽ വേണ്ട, ഗിരിജാറാണി ബുക്ക് ചെയ്യാം. തുടർച്ചയായി 3 പടം ചെയ്താണല്ലോ എന്ന് ഓർത്താ. ശരി, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞോളാം. എന്ത് പറ്റി നിങ്ങൾക്ക്? ഈ പെണ്ണ് വേണ്ടെന്ന് പറയേ. എന്താ വേണ്ടാത്തേ? മോശമായിട്ടൊന്നും അല്ല, പക്ഷെ വേണ്ട. നീ ഈ കാര്യത്തിലൊന്നും ഇടപെട. എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ഇതുപോലൊന്നും എനിക്ക് കിട്ടില്ല. പിന്നെ അതൊക്കെ പ്രശ്നമാവും. സാരില്ല, എന്നാൽ വേണ്ടെന്ന് പറയരുത്. പാവം പഠിച്ച പെണ്ണാ. നീ വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കുകയാണോ? നമ്പിയണ്ണെ, പെണ്ണ് നന്നായിട്ടുണ്ട്, നിൽക്കണ്ട. ഇപ്പൊ തന്നെ പോയി അഡ്വാൻസ് കൊടുക്ക, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞോളാം. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടാവില്ല, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുന്നേ.